പ്രതീക്ഷയോടെ വികസനത്തിന്റെ വാതായനങ്ങൾ തുറന്നിട്ട നാട്ടിക ബീച്ചിലെ കുട്ടികളുടെ പാർക്ക് നാശത്തിന്റെ വക്കിൽ. സംസ്ഥാന ടൂറിസം വകുപ്പ് തൃശൂർ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ മുഖേന നടപ്പിലാക്കിയ 1 കോടി രൂപയുടെ പദ്ധതിയാണ് തുരുമ്പെടുത്തും കാട് കയറിയും നശിക്കുന്നത്. ജില്ലയിൽ തന്നെ ഏറെ മനോഹരമായ ബീച്ചുകളിലൊന്നാണ് നാട്ടിക. ബീച്ചിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുൻ MLA ഗീതാഗോപി മുൻകൈയെടുത്താണ് നാട്ടിക ബീച്ചിൽ ടൂറിസം വികസന പദ്ധതിയായ കുട്ടികളുടെ പാർക്ക് യാഥാർത്ഥ്യമാക്കിയത്. 80 സെന്റോളം വരുന്ന സ്ഥലത്ത് 2016 നിർമ്മാണം തുടങ്ങിയ പദ്ധതി 2019 പൂർത്തിയാവുകയും അന്ന് മന്ത്രിയായിരുന്ന മന്ത്രി AC മൊയ്തീൻ നാടിന് സമർപ്പിക്കുകയും ചെയ്തു. 2 വർഷം പിന്നിടുന്ന പദ്ധതി പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയിൽ എത്തിയെന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. തനത് ഭംഗി നിറഞ്ഞ തീരത്ത് നിർമ്മിച്ച പാർക്ക് പൊന്തക്കാടുകൾ നിറഞ്ഞതോടെ പൂർണ്ണമായും തെരുവ് നായ്ക്കളുടെ ഇടമായി. കടൽ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള 2 മണ്ഡപങ്ങൾക്കൊപ്പം 2 കഫ്റ്റീരിയകൾ, ഓഫീസ് മുറി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള പ്രത്യേക ശുചിമുറികൾ എന്നിവ പ്രാവുകളുടെയും കടൽക്കാക്കകളുടെയും സങ്കേതമായി കഴിഞ്ഞു. കഫ്റ്റീരിയകളിലെയും ഓഫീസിലെയും ജനലുകൾ തകർന്നതിനൊപ്പം ഇവിടെയുണ്ടായിരുന്ന ഫാനുകൾ സാമൂഹിക വിരുദ്ധർ അഴിച്ചെടുത്തുകൊണ്ടുപോയി. ചുറ്റുമതിലിനോട് ചേർന്ന് സ്ഥാപിച്ച 7 സോളാർ ലൈറ്റുകൾ ഇതിനകം ഉപ്പുകാറ്റേറ്റ് തുരുമ്പെടുത്ത് തകർന്നു വീണു. താറുമാറായപ്പോൾ ജനങ്ങൾ ഇവിടെ ഗീതാഗോപിക്ക് വീണ്ടും അത് ഇത് കൊടുത്ത് മെയിൻ്റനൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നത് ഇതെന്തോ CRZ നിയമക്കുരുക്കിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിലും നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഇത് CRZ നിയമത്തിൽ പെട്ടില്ലേ എന്ന് ഇവർ അന്വേഷിക്കേണ്ടതായിരുന്നു. ഹൈമാസ് ലൈറ്റ് മാത്രമാണ് ഇവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. വള്ളിപ്പടർപ്പുകൾ, നുഴഞ്ഞുകയറിയ കുടിവെള്ള ടാങ്കും സ്റ്റാൻഡും ഏത് സമയവും തകർന്നു വീഴാം. പദ്ധതി യാഥാർത്ഥ്യമാക്കിയെങ്കിലും ഇതിന്റെ തുടർ സംരക്ഷണം എന്ന കാര്യം അധികൃതർ മറന്നു. പൊതുശ്മശാനം പോലും മനോഹരമായി സംരക്ഷിക്കപ്പെടുന്ന നാട്ടിൽ വെള്ളത്തിൽ വരച്ച വരയ്ക്ക് തുല്യമാവുകയാണ് മണൽപ്പരപ്പിൽ യാഥാർത്ഥ്യമാക്കിയ 1 കോടി രൂപയുടെ ഈ വികസന പദ്ധതി. TC വിനോദ്, തൃപ്രയാർ.